പുന്നമടക്കായലിൽ വീണ്ടും ലോകം ഇവിടേക്ക് നോക്കുന്നു. പുന്നമടക്കായലിൽ ടീം ഇത് ഫോട്ടോ ഫിനിഷിലെ അവസാനിക്കൂ. ഉണ്ണി ബാലകൃഷ്ണൻ ഇത് ഫോട്ടോ ഫിനിഷിലെ അവസാനിക്കൂ. പുന്നമടക്കായലിന് തീ പിടിപ്പിച്ചു പായുന്ന ചുണ്ടൻ വള്ളങ്ങൾ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത പായുന്നു. ശ്രീജിത്തെ പറയൂ, ആരാണ് മുന്നിൽ, ആരാണ് പിന്നിൽ, ആരാണ് താരം, ആരാണ് ജേതാ? പോലെ പരസ്പരം കെട്ടിപ്പിടിച്ചതുപോലെ ഒരുമിച്ച് മുന്നേറുകയാണ്. പ്രവചിക്കാനാവില്ല, ആരാണ് മുന്നിലെന്ന് പ്രവചിക്കാനാവില്ല. എല്ലാവരും ഒരുപോലെ ഫോട്ടോ ഫിനിഷാണ് ഇവിടെ. ഒരു റിപ്പോർട്ടർമാർക്കും പ്രവചിക്കാനാവാത്ത ആവേശകരമായ മത്സരമാണ് 2023 69 നമ്പർ നെഹ്റു ട്രോഫി ജലോത്സവം മുന്നേറുന്നത്. വീയപുരമാണോ, 20 നമ്പർ വീയപുരമാണോ, 9 നമ്പർ നടുഭാഗമാണോ, മഹാദേവിക്കാട് കാട്ടിൽ തക്കേത് വിജയം ആവർത്തിക്കുമോ, ചമ്പക്കുളം ചമ്പക്കുളം ചരിത്രം തിരുത്തി കുറിക്കുമോ എന്ന് പ്രവചിക്കാനാവില്ല. അത്ര ആവേശകരമായ മത്സരമാണ്. പ്രേക്ഷകരെ കാത്തിരിക്കുക. ആരാണെങ്കിലും അത് ഫോട്ടോ ഫിനിഷാണ്. ഇഞ്ചോടിഞ്ച് മത്സരമാണ്, നെഞ്ചുകൾ അടക്കി പിടിച്ച മത്സരമാണ്. 110 തുഴച്ചിക്കാർ ഒരുമിച്ച് ഇതാ നോക്കൂ, ഫോട്ടോ ഫിനിഷിലേക്ക് എത്തിയിരിക്കുകയാണ്. 20 നമ്പറാണോ, 10 നമ്പറാണോ, 9 നമ്പറാണോ, പ്രവചിക്കാനാവില്ല. ആവേശകരമായ മത്സരമാണ്. അല്പനിമിഷങ്ങൾക്കകം വിജയികളെ പ്രഖ്യാപിക്കും. വിധികർത്താക്കൾ കാത്തിരിക്കുകയാണ്, വിശിഷ്ടാതിഥികൾ കാത്തിരിക്കുകയാണ്, മന്ത്രിമാർ കാത്തിരിക്കുകയാണ്. കരയിലും വെള്ളത്തിലുമായി ആവേശത്തോടെ കുട്ടനാട്ടിന്റെ ചുണക്കുട്ടന്മാരെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നാം ക്ലാസിൽ വന്ന വീരമാണോ, രണ്ടാം ക്ലാസിൽ വന്ന മധുഭാഗമാണോ, ഒന്നാമതെത്തിയെന്ന കാര്യത്തിൽ ഫോട്ടോ ഫിനിഷിന്റെ വാർത്തകളെക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരം. ആരാണ് ഒരു സെക്കൻഡ് ആരാണ് അറിയാനാണെങ്കിൽ ഫോട്ടോ ഫിനിഷിന്റെ കാര്യത്തിലാണ് ഇപ്പോൾ ചൂണ്ടനാണോ ഒന്നാമത് അല്ലെങ്കിൽ പള്ളാട്ടുകൂട്ട ഒന്നാമതെന്ന പാട്ടിൽ സംശയമുണ്ട്. തെറ്റിൽ മുടിച്ച് തെരുവിൽ കുഴിഞ്ഞ മധുഭാഗം ചൂണ്ടനുണ്ട്. അതുകൊണ്ട് ആരാണ് ഒന്നാമത്, ആരാണ് ഒന്നാമത്? വലിയ രാജാക്കന്മാരാണ് ഏറ്റുമുട്ടിയത്. പുന്നമടക്കായലിന് ഒന്നല്ല, 4 രാജാക്കന്മാർ എന്ന് പറയുന്ന മത്സരമാണ് ഇപ്പോൾ സമാപിച്ചിരിക്കുന്നത്. ഫോട്ടോ ഫിനിഷിലാണ് ഫോട്ടോ ഫിനിഷിങ്ങിലൂടെ ഫിനിഷിംഗ് പോയിന്റ് നിൽക്കുന്നവർക്ക് പറയാൻ സാധിക്കും ഈ മത്സരത്തിന്റെ അന്തിമ വിജയിയാരെന്ന്. അത്രമേൽ കടുത്ത മത്സരമാണ് സമാപിച്ചു പോകുന്നത്. മത്സരത്തിൽ ആര് വിജയിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക്, ഞങ്ങളും ഫിനിഷിംഗ് പോയിന്റും തമ്മിലുള്ള ദൂരം ഏകദേശം 7 മത്സരിച്ചത് ഗംഭീര പ്രകടനത്തോടു കൂടി വിയാപുരം ചുണ്ടൻ വിജയിച്ചിരിക്കുന്നു. ആ കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. ആരാണ് വിയാപുരം ചുണ്ടൻ? ഇതാ 4 തവണയും ഹാട്രിക് അടിച്ച് 4 തവണയും ടി വി പ്രസാദ് പറഞ്ഞതുപോലെ 4 തവണയും വിയാപുരം ചുണ്ടൻ ഇതാ കപ്പടിച്ചിരിക്കുന്നു. നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിരിക്കുന്നു വിയാപുരം ചുണ്ടൻ. കൈതൽ
ഇവരെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഫോട്ടോ ഫിനിഷിംഗിലൂടെ വേഗരാജാവായി വിയാപുരം ചുണ്ടൻ എത്തിയിരിക്കുന്ന കാഴ്ച പള്ളാത്തുരുത്തി ബോസുകളും പിന്നെ വിയാപുരം ചുണ്ടൻ അലനും ഏഡൻ കോശിയും നേതൃത്വം നൽകിയ വിയാപുരം ചുണ്ടൻ ഇങ്ങനെ വേഗരാജാവായി തീർന്നിരിക്കുന്നു. ഒരേ ഒരു രാജാവ്, ഒരൊറ്റ രാജാവ്, കുന്നമട കായലിനൊരു രാജാവ്, കുട്ടനാടിനൊരു രാജാവ്. ആ രാജാവിന്റെ പേര് നന്ന പ്രധാൻ വിയാപുരം ചുണ്ടൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് രാജാവ് ഒന്ന് താലട. അത് വിയാപുരം രാജാവ് പള്ളാത്തുരുത്തി പള്ളാത്തുരുത്തിയുടെ വിയാപുരം ചുണ്ടൻ ഈ പുന്നമട കായലിൽ തീ പടർത്തിക്കൊണ്ടാണ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. തുടർച്ചയായി നാലാമത്തെ തവണയും നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിരിക്കുന്നു വിയാപുരം. എവിടെയാണ് എന്റെ കൈനകരി? അറിയില്ല. എവിടെയാണ് എന്റെ കൈനകരി? ഞങ്ങൾക്കറിയില്ല. ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് വിയാപുരം ചുണ്ടൻ. അഭിനന്ദനങ്ങൾ.